അസ്സലാമു അലൈക്കും. പലപ്പോഴുമായിട്ട് പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, ജീവിതത്തിൽ തീരെ സമാധാനമില്ല, സന്തോഷമില്ല, ഏറെ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത്. എന്നാൽ ഇങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം ലഭ്യമാകുന്നില്ല എന്ന് നമുക്കൊരു തോന്നലുണ്ടെങ്കിൽ, ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ, നമ്മുടെ ജീവിതം ഒരിക്കലും സമാധാനം നമുക്ക് ഇല്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവില്ല, 100% ഉറപ്പാണ്. പക്ഷെ ആ വിഷയത്തെ ഉൾക്കൊള്ളാൻ മാത്രം നമ്മൾ തയ്യാറാവണം എന്നത് കൂടി തുടക്കത്തിൽ ഞാൻ പറയാം. ഏതാണ് ആ വിഷയം എന്നതാണ് ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്ത് പ്രയാസങ്ങൾ, ജീവിതത്തിലെ എന്ത് പരിഭവങ്ങൾ, എന്ത് പ്രതിസന്ധികൾ നമുക്കുണ്ടായിക്കോട്ടെ, ഈ ഒരു വിഷയത്തെ കൃത്യമായി നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ പേടിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും. ഒരുപാട് പേര് ഈ ജീവിതമൊന്ന് അവസാനിപ്പിച്ചോട്ടെ, അല്ലെങ്കിൽ ഈ ജീവിതമൊന്ന് അവസാനിപ്പിക്കായിരുന്നു എന്ന തോന്നലുകൾ പോലും ഉണ്ടാകാറുണ്ട്. അത്രത്തോളം പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പലപ്പോഴും പല ആളുകളും പറയുന്നതും പല ആളുകളും പ്രയാസപ്പെടുന്നതും പല ആളുകളുമൊക്കെ പ്രശ്നങ്ങൾ പറയുന്നതുമൊക്കെ കേൾക്കാറുണ്ട്. എന്നാൽ ഈ വിഷയം കൃത്യമായി നമ്മൾ ഉൾക്കൊണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഏതാണ് ആ വിഷയം എന്നുള്ളതാണ് കൃത്യമായി ഞാൻ പറയുന്നത്. ഒന്ന്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ ഒറ്റ വിഷയത്തിലാണ് നമ്മുടെ മുഴുവൻ സന്തോഷങ്ങളും സമാധാനങ്ങളും നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ അറബ്ബൽ ആലമീൻ. ഏതാണ് വിഷയം? അല്ലാഹു നൽകിയ ഒന്നുകൊണ്ട് തൃപ്തിപ്പെടാം, ആ ഒറ്റ ഒരു കാര്യമുണ്ടായാൽ മതി. പക്ഷെ അതെങ്ങനെയെന്ന് ആളുകൾക്കൊരു സംശയം ഉണ്ടാകും. അതിൻ്റെ കൃത്യമായ ഒരു വിശദീകരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ വിഷയം നിങ്ങൾ കൃത്യമായും കേൾക്കണം. അതായത്, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം, അള്ളാഹു ഒരു മനുഷ്യനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും. ആ അനുഗ്രഹങ്ങളിൽ എന്നും നിലകൊള്ളുന്ന അനുഗ്രഹങ്ങളുണ്ടാകും, അതുപോലെ നഷ്ടപ്പെട്ടു പോകുന്ന അനുഗ്രഹങ്ങളും ഉണ്ടാകും. ഒരു മനുഷ്യനിക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? അത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് അവന് മുസ്ലിമാക്കുകയും ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു അനുഗ്രഹം അള്ളാഹു ഓൾറെഡി നമുക്ക് ചെയ്തു കഴിഞ്ഞു, മുസ്ലിമീങ്ങളായി നമുക്ക് ചെയ്തു കഴിഞ്ഞു. ഇത് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ഇതില്ലാതെ മറ്റെന്തുണ്ടായാലും അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹവും ഇതിൻ്റെ അടുത്തേക്ക് എത്തൂല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മുസ്ലിമാക്കുകയും ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത്, അത് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ മുസ്ലിമീങ്ങളായി ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്ത നമുക്ക് ഇത് കിട്ടാത്തവർക്ക് ഇനെന്തുണ്ടായാലും ഈ ഒരു വിഷയം നമുക്കുള്ളത് കൊണ്ട് തന്നെ അവരെക്കാളും അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ വിഷയം എന്നുള്ളത്, ഈ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാവുകയും ഈ അനുഗ്രഹം നിലകൊള്ളുകയും, അതായത് ജീവിക്കുമ്പോൾ മുസ്ലിമായി ജീവിക്കുന്നു, മരണസമയത്ത് മുസ്ലിമായി മരണപ്പെടുന്നു, അതിനുള്ളൊരു തോഫീക്കും കൂടി വേണം. എന്നും നമ്മൾ അതിനു വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം, നമ്മുടെ ഈമാൻ സലാമത്തിലാകാൻ വേണ്ടി. അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഇതൊന്നുമല്ല. നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഇല്ലാത്തതിൻ്റെ പ്രശ്നം, ഒന്നിരിക്കലും നല്ലൊരു വീടില്ല, അല്ലെങ്കിൽ നല്ലൊരു വാഹനമില്ല, അല്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനം ഇല്ല എന്നുള്ളതൊക്കെയാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പുതിയ കാലത്ത് അധിക കുടുംബങ്ങളും അധികം ആളുകളും ഈ സോഷ്യൽ മീഡിയകളുടെ ഒരു വ്യാപകം കടന്നു വന്നപ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വ്യാപകമായപ്പോൾ, പല ആളുകളും അതിൻ്റെ സ്റ്റാറ്റസുകളിലും സ്റ്റോറികളിലുമൊക്കെ അടിമപ്പെട്ടു പോയൊരവസ്ഥയാണ്. ഞാനിത് പറയുന്നതിൻ്റെ താല്പര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരാളുടെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ എനിക്കിതുപോലത്തൊരു വീടില്ലല്ലോ, ഇതുപോലത്തൊരു ട്രിപ്പ് ഞാൻ പോകുന്നില്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. ഒരാളുടെ സ്റ്റോറി കാണുമ്പോൾ ഞാനിതുപോലെ ഫുഡ് അടിക്കാൻ പോകുന്നില്ലല്ലോ, അവരൊക്കെ എന്ത് മനോഹരമായിട്ടാണ് എൻജോയ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ജീവിതത്തിൽ നമ്മൾ എത്രയോ സന്തോഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന 10,000,000 മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്നുണ്ട്. ഒരു കുടിൽ പോലുമില്ലാതെ 100,000,000 മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്നുണ്ട്. അവരിൽ നിന്നൊക്കെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷം ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ,
നമ്മുടെ താഴെ തട്ടിലുള്ള ആളുകളുണ്ട്. അതായത് നമുക്കൊരു നില വീടുണ്ടാകുമ്പോൾ ഒരു വീടും ഇല്ലാത്ത ആളുകളെ കൊണ്ട് നമ്മൾ താരതമ്യം ചെയ്യാം. നമ്മൾ നേരെ രണ്ട് നില വീടുള്ള ആളുകളോട് താരതമ്യം ചെയ്താൽ നമുക്കെവിടെ എത്തൂല. അതുകൊണ്ട് നമുക്കൊരു മനുഷ്യനിക്ക് ഒരു പണം കിട്ടി അല്ലെങ്കിൽ ക്യാഷിനോട് പണത്തോട് ആർത്തി ഉണ്ടായാൽ അത് അവനിക്ക് എത്ര കിട്ടിയാലും മതിയാകില്ല. ആ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമുക്കുള്ളതിൽ വലിയ സന്തോഷങ്ങൾ കണ്ടെത്താൻ വേണ്ടി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അത് ഭാര്യമാരാണെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിലൊക്കെ പരസ്പരം സഹകരിച്ച് ആ വിഷയം മുന്നോട്ട് കൊണ്ടുപോവുക. നമുക്ക് പലപ്പോഴും ഇന്ന് പലയിടങ്ങളിൽ നടക്കുന്ന പരിപാടികളും പലയിടങ്ങളിൽ നടക്കുന്ന ആചാരങ്ങളൊക്കെ പലതുമൊക്കെ അനാചാരങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ഒരിക്കലും ഒരു ആവശ്യവുമില്ലാത്ത, ഇസ്ലാമിൽ നിന്നും ഒരു പിൻബലവുമില്ലാത്ത പല വിഷയങ്ങളും വലിയ സംഭവങ്ങളാക്കി കൊണ്ടുപോയി അതിന് വലിയ ചെലവുകൾ ഇറക്കുന്ന പല കുടുംബങ്ങളും നമുക്ക് കാണാറുണ്ട്. തീർച്ചയായിട്ടും അത്തരം സംഭവങ്ങൾ, അത്തരം പ്രവൃത്തികളൊക്കെ നമ്മെ വലിയ കടത്തിലേക്കും അതുമൂലം ജീവിതത്തിലെ മുഴുവൻ സമാധാനം ഇഷ്ടപ്പെടുന്നതിലേക്ക് നമ്മെ എത്തിക്കും. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് നമുക്കാവുന്ന രൂപത്തിൽ നമ്മൾ എന്ത് പരിപാടി അറേഞ്ച് ചെയ്യുകയാണെങ്കിലും നമുക്ക് താങ്ങാവുന്ന രൂപത്തിൽ മാത്രം അറേഞ്ച് ചെയ്യുക. മറ്റുള്ളവരെ കണ്ട് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വലിയ സംഭവമാണെന്ന് തോന്നിപ്പിക്കാൻ ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുക. ഞാനിത് പറയുമ്പോൾ ഓരോന്നിനെ പേരെടുത്ത് ഇങ്ങനെ പറയാത്തതിൻ്റെ താല്പര്യം ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടാവും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാം. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ചുറ്റുവട്ടങ്ങൾ, അവരോടൊക്കെ നല്ല രൂപത്തിൽ സംസാരിക്കുക. ആളുകളോടൊക്കെ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നല്ല രൂപത്തിൽ നമ്മൾ നിലകൊള്ളുക. മറ്റൊന്ന്, ഇസ്ലാം എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു മുസ്ലിമാണെന്ന നിലക്ക് ഇസ്ലാമിൽ അനുവദനീയമല്ലാത്ത എല്ലാ കാര്യങ്ങളിലും നമ്മൾ എത്ര നന്മ ചെയ്യുന്നു എന്നല്ല, ഹറാമായ കാര്യങ്ങളിൽ നമ്മൾ മാക്സിമം മാറി നിൽക്കുക. ഇസ്ലാം അനുവദിക്കാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത്, നമ്മുടെയൊക്കെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത് നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് അസൂയപ്പെടുകയാണ്, കുറ്റം പറയുകയാണ്. അതായത് മറ്റുള്ളവർ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അവനിക്ക് ഇത് നഷ്ടപ്പെട്ടു പോട്ടെ, അവനിക്ക് വലിയ സംഭവമായിപ്പോയി എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് മറ്റുള്ളവരെ കുറിച്ച് വേവരാതി പറയുന്നു. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും നമ്മൾ പറയുന്നു. ഈ രണ്ട് കാര്യങ്ങളും നമ്മെ മനസ്സിനെ തന്നെ വല്ലാത്ത കുടുസായ ചിന്തകളിലേക്ക് എത്തിക്കുമെന്നത് കൂടി നമ്മൾ തിരിച്ചറിയാം. അതുകൊണ്ട് ആരെക്കുറിച്ച് മോശമായി പറയാനോ മോശമായി ചിന്തിക്കാനോ നമ്മൾ പോകാതിരിക്കുക. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനെല്ലാം പുറമെ നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. ഒരു പക്ഷേ നല്ല വാഹനം വാങ്ങുന്നത്, നല്ല വീട് വെക്കുന്നത്, നല്ല ജോലി, നല്ല ഒരു രൂപത്തിൽ നല്ലൊരു സ്റ്റാറ്റസിലൂടെയുള്ളൊരു ജീവിതം, ഇതൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടാകും. ഈ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് പറ്റാവുന്ന നല്ല രൂപത്തിൽ നമുക്ക് പറ്റുന്ന സമയങ്ങളൊക്കെ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുക, നല്ല ജോലികൾ ചെയ്യുക. ഒരിക്കലും ഇതിൽ ഇസ്ലാം അനുവദിക്കാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല, ഇസ്ലാം അനുവദിച്ച കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടാവാം. ഇൻഷാല്ലാ അങ്ങനെ നല്ല കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ചെയ്യുക, നല്ല ആഗ്രഹങ്ങൾ കാണുക, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. ഇൻഷാല്ലാ എല്ലാത്തിനും അള്ളാഹു വലിയ സമാധാനം നൽകും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനേ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഴുവൻ സമയങ്ങൾ ഇനി എന്ത് രോഗമുണ്ടായാലും എന്ത് പ്രയാസങ്ങളുണ്ടായാലും അതിലൊരു ക്ഷമ നമ്മൾ ഉണ്ടാക്കുകയും അതോടൊപ്പം അത് മാറാനുള്ള പരിഹാരങ്ങൾ തേടി നമ്മൾ പോവുകയും ചെയ്യാം. ഇൻഷാല്ലാ അള്ളാഹു വലിയ വിജയമുണ്ടാക്കും. അള്ളാഹു നമുക്കെല്ലാവർക്കും വലിയ സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ അറബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും.